ആടുമന്തി ഉള്ളി റെഡിയ കൊടുക്ക പ്രിപ്പറേഷൻ. ഓക്കെ, മസാല തേക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് ചീരുള്ളി, ചീരുള്ളി ചുരുക്ക ഉപ്പ് എല്ലാം ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത സംഭവം അല്ലേ. ആദ്യം ഇതാണ് നന്നായിട്ട് തേച്ച് കൊടുത്തിട്ട് ആടൊരു ഫുള്ളായിട്ട് ഉണ്ടല്ലോ, പീസുണ്ട്. എന്തേ ഒന്നുമില്ല ഇവിടെ വേണമെന്നാണ്. അപ്പൊ മന്തിക്ക് രണ്ടുണ്ട്, സിംഗിൾ ആയിട്ടും ഒരു ഫുള്ളായിട്ടായിട്ടും കൊടുക്കുന്നുണ്ടല്ലേ. മട്ടൻ മന്തിയിലേക്കുള്ള മസാല അല്ലേ. ഓക്കെ, എന്തൊക്കെയാണ്? ജീരകം, ചെറിയ ജീരകം, കുരുമുളക്, മല്ലിപ്പൊടി, പൊടിയുപ്പ്, ഗരം മസാല, മട്ടൻ മസാല, കാശ്മീരി ചില്ലി, കാശ്മീരി ചില്ലി അല്ലേ. കളറിന് വേണ്ടി ഒരു കുറവായിരുന്നു, കുരുമുളക് പൊടി ഒന്നും കൂടി ആഡ് ചെയ്തില്ലേ, ഒരു കുറവായതുകൊണ്ട്. അവസാനത്തെ ആയുധം ഒലീവ് ഓയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മസാല ചേരുക ആടിന് മുകളിലേക്ക് താ തേച്ച് പിടിപ്പിക്കുകയാണ്. മസാല തേച്ചിട്ടാ ഇനി ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ എത്തേം പിന്നെ അങ്ങനെ എടുത്തു നമ്മൾ ചെയ്യാം. പിന്നെ കഴിഞ്ഞിട്ട് ബാക്കി റൈസ് അടിക്കുക. സൺഫ്ലവറിലേക്ക് വട്ടമന്തിക്കുള്ള റൈസ് അല്ല, പച്ചമുളക്, ഉള്ളി 30 kg റൈസും പിന്നെ അതിലേക്കുള്ള മട്ടനും അല്ലേ. തക്കാളി, പട്ട, പൂവ്, കുരുമുളക്, തക്കോലം, ഏലക്കായ്, പച്ചമല്ലി. വെളുത്തുള്ളി, വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ്, ഉപ്പ്, ആവശ്യത്തിന് ഉപ്പിട്ട കല്ലുപ്പ നമ്മൾ ഉപയോഗിക്കുന്നത്. ആവശ്യത്തിന് വെള്ളം, വലിയ ജീരകം, ചെറിയ ജീരകം, വലിയ ജീരകം, ചെറിയ ജീരകം, ഇടാൻ മറന്നല്ലേ. കാപ്സിക്കം, ഇതെന്താ പരിപാടി? ഫോയിൽ പേപ്പർ റോട്ടാക്കണേ. ഫോയിൽ പേപ്പർ എന്ന് വെച്ചാലേ ഇത് ഇത് അടിച്ച് നെച്ച് നീര് താഴേക്ക് ഇറങ്ങാനല്ലേ. മട്ടൻ മസാല അരിച്ച് വെച്ചിട്ട് എത്ര ടൈമായി? ഒന്നര മണിക്കൂറായില്ലേ. മട്ടന് ഫുൾ മട്ടനും ഉണ്ട്, അതേപോലെ തന്നെ മട്ടന് ചെറിയ പീസ് ആക്കിയിട്ടുള്ള ആ സൈസുള്ളതുകൊണ്ട് ഇനി കുഴിയിലേക്ക് ഇറക്കാനുള്ള പരിപാടിയിലാണ്. നല്ല തിള വന്നിട്ടുണ്ട്, കഴുകി വെച്ച അരി ഇതാ. ഏതാ അരി? അരി വെള്ളത്തിൽ കിട്ടുന്ന നേരത്തെ തന്നെ നമ്മളെ രീതിയിലാണ് നമ്മുടെ മസാല. നമ്മളെപ്പോഴും പറഞ്ഞ നമ്മുടെ രീതിയിൽ ഇങ്ങനെ തന്നെ വെക്കണം നമ്മൾ പറഞ്ഞില്ല. നമ്മളതായ റെസിപ്പി അത് ചെയ്യണവർക്ക് ചെയ്യാം, അല്ലാത്തവർക്കും ചെയ്യാതിരിക്കാം. ഇങ്ങനെ തന്നെ ആവണം നമ്മൾ പറഞ്ഞില്ല. നമ്മൾ പഴയ കമൻറ്റുകളെല്ലാം കാണണ്ടേ, അപ്പം അതുകൊണ്ട് പറഞ്ഞോളൂ. ഓക്കെ, അങ്ങനെ 2.5 മണിക്കൂറിന് ശേഷം നമ്മുടെ കുഴിയിൽ ഇറക്കി വെച്ചിട്ടുള്ള ആടും അതുപോലെ തന്നെ റൈസും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ തിരിച്ച് കയറ്റി കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് ആടിൻ്റെ വേവ് എത്രത്തോളം, മുകളിൽ ഫോയിൽ പേപ്പർ ഇട്ട് പൊതിഞ്ഞിരുന്നല്ല, അതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മൾ ബീഫ് കാര്യങ്ങൾ സ്പേസ് ഉണ്ടായതുകൊണ്ട് ബീഫ് മന്തി ഉണ്ട്, ആ സ്പേസിൽ ബീഫ് ഇട്ടിരുന്നു, അതാണ് അപ്പുറത്ത് കിടക്കുന്നത്. അതിൻ്ററെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ വരുന്ന ദിവസങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കട്ടെ. ആടൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വേവായിട്ടുണ്ട്, അതിൻ്റെ എല്ല് ആ ഭാഗത്തൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, കണ്ടില്ലേ.
പിന്നെ നമ്മളിന്ന് എത്തിയിട്ടുള്ളത്, ഈ പരിപാടിക്ക് എത്തിയിട്ടുള്ളത് കോട്ടയം ഈരാറ്റുപേട്ടയിലാട്ടാ. ഇവിടെ ഗോ ഗ്രില്ല് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മന്തിമഹൽ ഷോപ്പുണ്ട്. അപ്പോൾ ഇനാഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ സുഹൃത്ത് സുഹൈലിൻ്റെ കൂടെയാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനാഗ്രേഷൻ പരിപാടി കാര്യങ്ങളൊക്കെ നടക്കുന്ന കാരണം അത്യാവശ്യം നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിത് ടേസ്റ്റ് നോക്കിയിട്ട് ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ വീഡിയോയിൽ അത്രയും ഭാഗങ്ങൾ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയില്ല. അത്യാവശ്യം നല്ല ക്രൗഡ്ഫുള്ളായിട്ടുള്ള ഇനാഗ്രേഷൻ പരിപാടി കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.